ഐഎസ്എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പത്താം സീസൺ ആരംഭിച്ചത് തന്നെ പരിക്കിന്റെ വിളയാട്ടത്തോടെയായിരുന്നു പരിശീലന ക്യാമ്പിലേക്ക് എത്തും മുമ്പേയും കളിക്കിടയും പരിക്കേറ്റ് പുറത്തായവരുടെ കഥ കൂടി ഇക്കുറി ബ്ലാസ്റ്റേഴ്സിന് പറയാനുണ്ട് സീസൺ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഓസ്ട്രേലിയൻ താരമായ ജോഷ്യ സട്ടോരിയ പരിക്കേറ്റ് പുറത്തായി പുതിയ സീസണിൽ ആദ്യമായി സ്വന്തമാക്കിയ താരമായിരുന്നു സട്ടോരിയ അതിനുശേഷം ഐബാൻ ഡോഹ്ലിംഗ് കാമേ പെബ്രൈ സച്ചിൻ സുരേഷ് എന്നിവരും ഗുരുതരമായി പരിക്കേറ്റ് പുറത്തു പോവുകയായിരുന്നു ഈ നിലയിലെ പ്രധാനിയായിരുന്നു അഡ്രിയ ലൂണ ലൂണക്കേറ്റ പരിക്കിനോളം പോകുന്ന ഒരു തിരിച്ചടി കേരള ബ്ലാസ്റ്റേഴ്സിന് വേറെ ഉണ്ടായിട്ടില്ല ടീമിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ തിരിച്ചടികളൊന്നായി ലൂണയുടെ പരിക്കിനെ വിശേഷിപ്പിക്കുന്നവരും കുറവല്ല കാരണം അത്രത്തോളം ഇമ്പാക്ട് സൃഷ്ടിക്കാൻ താരത്തിനായിരുന്നു ലൂണയില്ലാത്ത മത്സരങ്ങൾ വേറിട്ടറിയാനും കഴിഞ്ഞു അദ്ദേഹത്തിന് പകരമാകാൻ ഇതുവരെ മറ്റൊരു താരത്തിനുമായിട്ടുമില്ല ലൂണ പുറത്തുപോയതിനു ശേഷം അദ്ദേഹത്തിന്റെ തിരിച്ചു കാത്തിരിക്കുകയാണ് ആരാധകർ താരത്തിന്റെ ഓരോ അപ്ഡേറ്റിനും അവർ പ്രതീക്ഷയോടെയാണ് ചെവിയോർക്കുന്നത് ഇപ്പോഴത്തെ ലൂണ തന്നെ തന്റെ മടങ്ങിവരവിനെക്കുറിച്ചും ഫിന്നസ് വീണ്ടെടുക്കുന്നതിനെക്കുറിച്ചും പറയുകയാണ് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണെന്ന് ലൂണ പറയുന്നു ഒരു കളിക്കാരനെ സംബന്ധിച്ച് പരിക്കേറ്റ് പുറത്തിരിക്കുക എന്നത് ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യമാണ് ചികിത്സയും മറ്റും നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പൂർണമായും ഫിറ്റായി വരാൻ ഒരു മാസം എടുക്കുമെന്നും താരം പറയുന്നുണ്ട് ക്രാവിൻ യൂട്യൂബ് വീഡിയോയ്ക്ക് അനുവദിച്ച അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് അതേസമയം അണ്ടേയ ലോണം മാർച്ച് പകുതിയോടെ പരിശീലനം ആരംഭിക്കുമെന്ന പ്രതീക്ഷ പരിശീലകൻ മുക്കാമനോ വച്ച് നേരത്തെ പങ്കുവച്ചിരുന്നു എന്നാൽ എന്നു മുതൽ പരിശീലനം ആരംഭിക്കാനാകുമെന്ന ലോണ് പറയുന്നില്ലെങ്കിലും ഒരു മാസമാണ് പൂർണ്ണ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട് ലോണ് പറഞ്ഞു വയ്ക്കുന്നത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ